അടുത്തതായി നമുക്ക് യൂസർ ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ് എന്താണ് ഡോക്യുമെൻറ്റേഷൻ? നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ നേരം എന്തൊക്കെ മോഡ്യൂളുകളാണ് ഇതിനകത്തുള്ളത്, എത്ര യൂസേഴ്സാണ് ഇതിനകത്തുള്ളത്, ഡി എഫ് ഡി പ്രിപ്പയർ ചെയ്യും, അത് ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ സാഡ് എന്ന സബ്ജക്റ്റ് പഠിച്ചവരാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എസ് ആർ എസ് എന്നൊരു ടോപ്പിക്കുണ്ട്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അനാലിസിസ് സ്റ്റേജിൽ സോഫ്റ്റ്വെയറിൻ്റെ നാല് ഘട്ടങ്ങളിൽ, അനാലിസിസ്, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, ടെസ്റ്റിംഗ്, ഇതിൽ അനാലിസിസ് എന്ന സ്റ്റേജിൽ നമ്മൾ ഒരുപാട് റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യും. എന്തൊക്കെയാവണം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകേണ്ടത്, ആ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് എസ് ആർ എസ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. ഇതേപോലെ ഡിസൈൻ എന്നൊരു ഫേസുണ്ട്. ഡിസൈൻ ഫേസിൽ നമ്മൾ പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യും. ഡി എഫ് ഡി ഉണ്ടാവും, യൂസ് കേസ് ഡയഗ്രാമുകൾ ഉണ്ടാവും, യു എം എൽ ഡയഗ്രാംസ് ഉണ്ടാവും, ക്ലാസ് ഡയഗ്രാംസ് ഉണ്ടാവും, അല്ലേ, ആക്ടിവിറ്റി ഡയഗ്രാംസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഡിസൈൻ സ്റ്റേജിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വ്യത്യസ്തമായ ഡിസൈൻ എന്തൊക്കെയാണ്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് നമ്മളൊരു എസ് ഡി എസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിസൈൻ സ്പെസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതൊന്നും ഈ ടെസ്റ്റിങ്ങുമായിട്ട് റിലേറ്റഡ് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാവും. അനാലിസിസ് ഘട്ടത്തിൽ എസ് ആർ എസ്, ഡിസൈനിൻ്റെ ഘട്ടത്തിൽ എസ് ഡി എസ്, അതായത് സോഫ്റ്റ്വെയർ ഡിസൈൻ സ്പെസിഫിക്കേഷൻ. എന്നിങ്ങനെ ടെസ്റ്റിങ്ങുകളും ഒരുപാട് ഡോക്യുമെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു, ഏതൊക്കെ ടെസ്റ്റാണ് ചെയ്തത്, ഇതിലെന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, എന്ത് ഇൻപുട്ടാണ് കൊടുത്തത്, എന്ത് ഔട്ട്പുട്ടാണ് കിട്ടിയത്, അത് കറക്റ്റാണോ, ഡിഫക്റ്റുകളുണ്ടോ, എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഡോക്യുമെൻറ്റാണ് ഈ ടെസ്റ്റിംഗ് ഫേസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് ഫേസിലെ ഈ ഡോക്യുമെൻറ്റ് യൂസറിനെ സഹായിക്കും ഒരുപാട്. എന്തിനു വേണ്ടി, എങ്ങനെ സഹായിക്കും? ഇത് കണ്ടിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? എത്ര ടെസ്റ്റിംഗ് ചെയ്തു, ഇതിൽ എത്ര എണ്ണം സക്സസ്ഫുള്ളാണ്, ഇതൊക്കെ അതിൻ്റെ സക്സസ്ഫുള്ളിൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് പറയാമല്ലോ നമ്മുടെ സോഫ്റ്റ്വെയറോ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എല്ലാ ടെസ്റ്റും സക്സസ്ഫുള്ളായ ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തതെന്ന് പറയരുതോ? അപ്പോൾ ഈ ഡോക്യുമെൻറ്റുകൾ നമ്മളെ എന്തിന് സഹായിക്കുന്നു? നമ്മുടെ സോഫ്റ്റ്വെയർ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് വിലയിരുത്താൻ നമ്മളെ സഹായിക്കുന്നു. ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടെസ്റ്റിംഗ് ആണ് സോഫ്റ്റ്വെയറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, യൂസർ ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എററുകൾ സംഭവിക്കാം. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം ടെസ്റ്റ് ചെയ്തു, അതിന് എററ് സംഭവിച്ചു. എററ് സംഭവിച്ചാൽ ഞാനത് വീണ്ടും ആദ്യം ഡിസൈനിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഈ ഡിസൈനിൽ മാറ്റം വരുത്തി അതിനനുസരിച്ച് ഞാൻ കോഡിംഗ് ചേഞ്ച് ചെയ്യണം. കോഡിംഗ് ചേഞ്ച് ചെയ്താൽ പിന്നീട് അതിനനുസരിച്ച് എന്ത് മാറ്റം വരുത്തേണ്ടി വരും, ഇംപ്ലിമെൻറ്റേഷൻ മാറണം, പിന്നെ അതിനനുസരിച്ച് ഞാൻ പുതിയ ടെസ്റ്റുകൾ നടത്തണം. അപ്പോൾ ഒരു എററ് കണ്ടെത്തിയാൽ അത് വരുത്തുന്ന ഭവിഷ്യത്ത് വലുതാണ്. വലിയ സോഫ്റ്റ്വെയറുകൾ, ചെറിയ പ്രോഗ്രാമിനെ റിലേറ്റ് ചെയ്തല്ല ഞാൻ പറയുന്നത്, വലിയ വലിയ സോഫ്റ്റ്വെയറുകൾ റിലേറ്റ് ചെയ്താണ് പറയുന്നത്. എക്സാമ്പിൾ, നമ്മളൊരു ബുക്കിംഗ് സോഫ്റ്റ്വെയർ ചെയ്യുന്നു. ആ ബുക്കിംഗ് സോഫ്റ്റ്വെയറിൽ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് റൗണ്ട് ട്രിപ്പ് ബുക്കിംഗ്. റൗണ്ട് ട്രിപ്പ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോകാൻ പറ്റണം, തിരിച്ച് ആ വ്യക്തിക്ക് ഇങ്ങോട്ടും വരാൻ പറ്റണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബുക്കിംഗ് ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ രീതിയിൽ ചെയ്യണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതിനനുസരിച്ച് ഞാൻ ഡിസൈനിങ്ങിൽ സോഴ്സും ഡെസ്റ്റിനേഷനും കളക്ട് ചെയ്യുന്നു. റൗണ്ട് ട്രിപ്പ് വേണോ, വൺ വേ ട്രിപ്പാണോ ഉള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. അതിനനുസരിച്ച് കോഡ് ചെയ്തു, ഇംപ്ലിമെൻ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു തരത്തിലും റൗണ്ട് ട്രിപ്പ്, അതായത് ടു വേ ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കൊടുക്കാനുള്ള സമയമായി, എന്നുവെച്ചാൽ പ്രോഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള സമയമായി. അൾട്ടിമേറ്റ്ലി ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, വേണ്ട, റൗണ്ട് ട്രിപ്പ് വേണ്ട, വൺ വേ ബുക്കിംഗ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ അങ്ങ് ചെയ്യാം. അപ്പോൾ റൗണ്ട് ട്രിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ആരും ചെയ്യില്ല. അതായത് റിക്വയർമെൻറ്റ് യൂസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ റിക്വയർമെൻറ്റ് നമ്മൾ സോഫ്റ്റ്വെയറിൽ വരുത്തിയിരിക്കണം.
നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു, നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ ആ ഭാഗം അങ്ങ് എലിമിനേറ്റ് ചെയ്യാമെന്ന് തോന്നി, റൗണ്ട് ട്രിപ്പിൻ്റെ ഭാഗം എലിമിനേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ ആദ്യം മാറ്റം വരുത്താൻ തുടങ്ങണം. ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തണം, ഡിസൈൻ മാറി അതിനനുസരിച്ച് പ്രോഗ്രാമിൻ്റെ കോഡിംഗ് മാറ്റം വരുത്തണം, കോഡിംഗ് മാറിക്കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കണം, ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എൻ്റെ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഓരോ ഡിഫക്റ്റുകളും വലിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കുക. അത് ആ മാറ്റം എവിടം തൊട്ട് തുടങ്ങുന്നു, ഡിസൈൻ ഫേസ് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഓരോ തെറ്റുകൾ നമ്മൾ ഡിഫക്റ്റുകൾ കണ്ടെത്തി മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ഡിസൈൻ മുതൽ മാറി വന്നാൽ കോസ്റ്റും കൂടും ടൈമും കൂടും. അപ്പോൾ ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, മുൻകൂട്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ളൊരു ഡിസൈനും പിന്നെ ഒക്കെ വേണം നമ്മൾ തയ്യാർ, കോഡിങ്ങും ഒക്കെ വേണം നമ്മൾ തയ്യാർ ആക്കാൻ. അപ്പം എത്രയും കുറവ് ഡിഫക്റ്റുകൾ വരുന്നോ അത്രയും നല്ല രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പം നല്ല ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്താൽ ഭാവിയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന മറ്റു പല സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, പ്രീവിയസ്ലി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറുകളുടെ ഡോക്യുമെൻറ്റ് നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ ഇത് ഒരു എന്താ പറയുക, ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ന്യൂ സോഫ്റ്റ്വെയർസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും പറഞ്ഞു വരുന്നത്, യൂസർ ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിഫക്റ്റുകൾ മിനിമൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ് ഡിഫക്റ്റുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ ടൈമും എഫേർട്ടും കോസ്റ്റും സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയാണ് യൂസർ ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ്. ഇനി ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്, അതായത് ഏതെല്ലാം സ്റ്റേജസാണ് യൂസർ ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ടെസ്റ്റ് പോളിസി. ടെസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റേതായ ഒരു പോളിസി ഉണ്ടാവും, ഒരു ഓർഗനൈസേഷൻ്റെ പോളിസി ഉണ്ടാവും. ആ പോളിസി അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പോളിസിയെ മറികടക്കാത്ത രീതിയിൽ, പോളിസിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന രീതിയിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഒരു ധാരണാപത്രം തയ്യാറാക്കുക. അപ്പോൾ ഇതിനെയാണ് ടെസ്റ്റ് പോളിസി. നമ്മുടെ പോളിസി ഇതാണ്, ആ പോളിസിക്ക് അനുസരിച്ച് ഇന്ന ഇന്ന ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ റൂൾസ്, റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്താണോ അത് രേഖപ്പെടുത്തി തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് പോളിസി. രണ്ടാമത്തെ ടെസ്റ്റ് സ്ട്രാറ്റജി. പോളിസിയെ ആസ്പദമാക്കി എന്തൊക്കെ ടെസ്റ്റുകൾ ഞാൻ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നതിനെ ടെസ്റ്റ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ആ റൂൾസും റെഗുലേഷൻസും പ്രിൻസിപ്പിൾസും എല്ലാം ഞാൻ ടെസ്റ്റ് പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പോളിസിയെ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെ ടെസ്റ്റുകളാണോ ഉള്ളത് ആ ടെസ്റ്റുകൾ തിരഞ്ഞെടുക്കുക, അതിനെ സ്ട്രാറ്റജിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ പറയുന്ന ടെസ്റ്റുകളായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടെസ്റ്റ് പ്ലാനാണ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 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 ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണം. ആ ഡോക്യുമെൻറ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവണം ഈ സോഫ്റ്റ്വെയർ എത്ര നാളുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ടോട്ടൽ ടൈം പീരീഡ് എത്ര നാളുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നു, എത്ര വ്യക്തികളാണ് ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ എത്ര ഡീബഗേഴ്സ്, എത്ര ടെസ്റ്റേഴ്സ്, എത്ര കോഡേഴ്സ്, എത്ര അനലിസ്റ്റുകൾ, ഇതൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കണം. പിന്നെ മൊത്തം എത്ര കോസ്റ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഷെഡ്യൂൾ, ആരൊക്കെ ഏതൊക്കെ ജോലി എപ്പോഴൊക്കെ ചെയ്യുന്നു എന്നിങ്ങനെയുള്ള ഒരു വ്യക്തമായ പ്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കണം. അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിനെയാണ് ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തതായി റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സ്. റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ വാക്കിൽ പറയാം. നമ്മളൊരു മെട്രിക്സ് തയ്യാറാക്കി വെക്കുക, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അതിൽ വ്യക്തമായി നമ്മൾ പറഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതായത് നമ്മുടെ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തല്ല, അതിൽ ഏതൊക്കെ റിക്വയർമെൻറ്റുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സാമ്പിൾ,
കസ്റ്റമർ പറയുകയാണ് എനിക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റണം, ബുക്കിങ്ങിൻ്റെ അപ്ഡേഷൻസ് വരുത്താൻ പറ്റണം, എൻക്വയറി നടത്താൻ പറ്റണം, ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റണം, പി എൻ ആർ എൻക്വയറി നടത്താൻ പറ്റണം, പിന്നെ സെർച്ച് ഓപ്പറേഷൻസ്, വ്യത്യസ്തമായ സെർച്ച് ഓപ്പറേഷൻസ് നടത്താൻ പറ്റണം, പിന്നെ എന്താ പറയുക, ലഗേജിൻ്റെ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം, അങ്ങനെ വ്യത്യസ്തമായ എന്താ പറയുക, പിന്നെ ഫുഡ് പ്രിഫറൻസ് പറയാം, എനിക്ക് ഇന്ന ഇന്ന ഫുഡുകളാണ് പ്രിഫർ എന്നുള്ള ഫുഡ് പ്രിഫറൻസ് പറയാൻ പറ്റണം. ഇങ്ങനെ വ്യത്യസ്തമായ റിക്വയർമെൻറ്റുകളായിരിക്കാം യൂസർ നമ്മളോട് വെച്ചിരിക്കുന്നത്. അങ്ങനെ യൂസർ പറയുന്ന എല്ലാ റിക്വയർമെൻറ്റുകളെയും ഒരു ലിസ്റ്റാക്കി പ്രിപ്പയർ ചെയ്ത ശേഷം ഇതിലെ ഓരോ ഫങ്ഷൻസും നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ മൊത്തം 100 ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ 50 ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി 50 ബാക്കിയുണ്ട്. അപ്പോൾ ഈ മെട്രിക്സ് എന്തിന് സഹായിക്കുന്നു, എത്ര ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നും ഇതിൽ എത്ര എണ്ണം ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു എന്നും ഇനി എത്ര എണ്ണം ചെക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നും ഇതിൽ ഓരോന്നിലും എത്ര ഇൻപുട്ടുകൾ വീതം ഞാൻ കൊടുത്തു, അതിൽ എത്ര എണ്ണം സക്സസ്ഫുൾ ഔട്ട്പുട്ട് തന്നു, എത്ര എണ്ണത്തിൽ ഡിഫക്റ്റുകൾ വന്നു, ഇങ്ങനെ വ്യക്തമായ ഒരു ധാരണ തരുന്ന മെട്രിക്സിനെയാണ് റിക്വയർമെൻറ്റ്സ് ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റ് സിനാരിയോ എന്താണ്? ടെസ്റ്റ് സിനാരിയോ, ടെസ്റ്റ് കേസ്, ടെസ്റ്റ് ഡേറ്റ, ഇത് മൂന്നും റിലേറ്റഡ് ആണ്. സിനാരിയോ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, ഏത് സാഹചര്യം, എന്ത് സാഹചര്യമാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ, ഞാനൊരു വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സിനാരിയോ, വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യാൻ പോകുന്നു. അടുത്ത ടെസ്റ്റ് കേസ് എന്താണ്? ടെസ്റ്റ് കേസ്, വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യാനായി ഞാൻ എന്തൊക്കെ ഇൻപുട്ടുകൾ കൊടുക്കാൻ തീരുമാനം. ഇൻപുട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ ട്രൂ ആയാൽ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമോ, ഇത് ഒരു ടെസ്റ്റ് കേസ്. ഇതേ വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആയാൽ വൈൽ ലൂപ്പ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കേസസാണ് ഞാൻ നോക്കാൻ പോകുന്നത്. സിനാരിയോ എന്ന് പറഞ്ഞാൽ വൈൽ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ചെയ്യാൻ പോകുന്നു, വൈൽ ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നോക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ സിനാരിയോ അല്ലെങ്കിൽ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ രണ്ട് ടെസ്റ്റ് കേസുകളാണുള്ളത്. ഒന്ന്, കണ്ടീഷൻ ട്രൂ ആയാൽ വൈൽ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആയാൽ വൈൽ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ ട്രൂ കണ്ടീഷനും ചെക്ക് ചെയ്യണം, ഫോൾസ് കണ്ടീഷനും ചെക്ക് ചെയ്യണം. അപ്പോൾ അതാണ് രണ്ട് കേസുകൾ. ഓരോ കേസിലും ഞാൻ എന്ത് ടെസ്റ്റ് ഡേറ്റ കൊടുക്കുന്നു. ആദ്യത്തെ ടെസ്റ്റ് എടുത്തിട്ട് അപ്പോൾ ഐ ഗ്രേറ്റർ ദാൻ 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഐക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്താണോ അതാണ് ടെസ്റ്റ് ഡേറ്റ. അപ്പോൾ വ്യത്യസ്തമായ ടെസ്റ്റ് ഡേറ്റകൾ ഉപയോഗിച്ച് വ്യത്യസ്തമായ ടെസ്റ്റ് കേസുകൾ ഞാൻ ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ എല്ലാ സിറ്റുവേഷൻസും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ടെസ്റ്റ് സിനാരിയോ പറഞ്ഞു, ടെസ്റ്റ് കേസ് പറഞ്ഞു, ടെസ്റ്റ് ഡേറ്റ പറഞ്ഞു. ഡിഫക്റ്റ് റിപ്പോർട്ട്, പല ടെസ്റ്റുകൾ പെർഫോം ചെയ്യുമ്പോൾ സ്വാഭാവികം എററുകൾ സംഭവിക്കാം. അങ്ങനെ എററുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഏത് സിനാരിയോയിൽ ഏത് ടെസ്റ്റ് കേസിൽ എന്ത് ഡേറ്റ കൊടുത്തപ്പോഴാണ് എറർ സംഭവിച്ചത്, എറർ സംഭവിക്കുന്നത് രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്ച്വൽ ഔട്ട്പുട്ട് എന്താണെന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ട് എന്താണെന്നും പറയണം. എക്സ്പെക്റ്റ് ചെയ്തതൊന്നും ആക്ച്വൽ ഔട്ട്പുട്ട് മറ്റൊന്നുമാണെങ്കിൽ മാത്രമേ അവിടെ ഡിഫക്റ്റ് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും മൊത്തം ഈ സോഫ്റ്റ്വെയറിൽ എത്ര ഡിഫക്റ്റുകൾ വന്നു. ഡിഫക്റ്റ് വന്നാൽ അടുത്തതായി നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് തിരഞ്ഞുപിടിക്കേണ്ടത്. അപ്പോൾ ഡീബഗറിനെ കോൺടാക്ട് ചെയ്യുന്നു, ഡീബഗർ വന്ന് ആ എററുകൾ സംഭവിക്കാനുള്ള കാരണത്തെ കണ്ടെത്തുന്നു, അതിനെ സോൾവ് ചെയ്യുന്നു, വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരിക്കൽ സംഭവിച്ച ഡിഫക്റ്റുകളെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് ഒക്കർ ചെയ്തില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതായത് ഫസ്റ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ കുറേ ഡിഫക്റ്റുകൾ ഉണ്ടാവും, കറക്ഷൻസ് വരുത്തിയ ശേഷം രണ്ടാമത് വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫക്റ്റുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരണം. അങ്ങനെ നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കണം, എത്ര തവണ ടെസ്റ്റ് ചെയ്തു, എന്തൊക്കെ ഡിഫക്റ്റുകൾ കവറപ്പ് ചെയ്തു, ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഡിഫക്റ്റുകളുടെ ഒരു റിപ്പോർട്ടാണ് ഡിഫക്റ്റ് റിപ്പോർട്ട്. അടുത്തതായി ടെസ്റ്റ് സമ്മറി. സമ്മറി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഫൈനൽ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കണ്ടാൽ വ്യക്തമായി ഒരാൾക്ക് മനസ്സിലാവണം എന്ത് പോളിസിയാണ് ഇവർ യൂസ് ചെയ്തത്, ഏത് ക്രൈറ്റീരിയയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജി ഇവർക്കുണ്ട്, അതനുസരിച്ച് ഏതൊക്കെ സിനാരിയോസ് ഇവർ യൂസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ സിനാരിയോയിൽ എന്ത് ടെസ്റ്റ് കേസും എന്ത് ടെസ്റ്റ് ഡേറ്റയുമാണ് ഇവർ ഉപയോഗിച്ചത്, ഇവർക്ക് എത്ര ഡിഫക്റ്റുകൾ ഉണ്ടായി, അതിൽ എത്ര എണ്ണം ഇവർ സോൾവ് ചെയ്തു, അതായത് ക്ലോസ് സോൾവ് ആയി എന്ന് പറഞ്ഞാൽ ക്ലോസ് ആയി എന്ന് പറയാം, എത്ര എണ്ണം ഇപ്പോഴും ഓപ്പൺ ആണ്, ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ എപ്പോൾ എത്ര ഡിഫക്റ്റുകൾ സ്റ്റിൽ ആക്റ്റീവാണ്, ഇതുവരെ സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തമായ പിക്ചർ യൂസറിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇത് ഇതിൽ പരാമർശം
പരാമർശിക്കപ്പെട്ട ഓരോന്നും ഓരോ സെപ്പറേറ്റ് ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റുകളുടെ കളക്ഷനെ ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട് എന്ന് നമ്മൾ വിളിക്കുന്നു. അങ്ങനെ ഈ എല്ലാ ഡോക്യുമെൻറ്റുകളും കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് യൂസർ ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ?